വെൽക്കം ബാക്ക് ടു റഹീമാസ് വേൾഡ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയൊന്നുമല്ല. നമ്മൾ പണ്ടൊക്കെ മാങ്ങ ചമ്മന്തിയൊക്കെ അരച്ച് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടികളെല്ലാം ഒരുമിച്ചിരുന്നിട്ട് മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എനിക്കൊരു അത് അങ്ങനെ ഒന്ന് കഴിക്കണമെന്നൊരു ആഗ്രഹം. അങ്ങനെ ഞാനും മോളും കൂടി മുകളിലേക്ക് കയറി പോവുകയാണ്. അവിടെ മാങ്ങ താഴത്തു നിന്ന് പറിക്കാൻ കിട്ടും. താഴത്ത് നിന്ന് ഞാൻ തൊട്ടി വെച്ചൊക്കെ പറിക്കണം. ഇതാകുമ്പോൾ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കയറി നിൽക്കുകയാണ്. ഇവിടെ മൂത്ത മാങ്ങ നോക്കി വേണം പറിക്കാനായിട്ട്. അപ്പോൾ അധികമൊന്നുമില്ല, താഴെ എല്ലാം പറിച്ചെടുത്ത് കഴിഞ്ഞു. പിന്നെ ചെറുതൊക്കെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ തല്ലിക്കുഴിച്ചൊക്കെ താഴെയിട്ട്. ഇപ്പോൾ അധികം മാങ്ങയൊന്നുമില്ല, എന്നാലും ഉള്ളത് വെച്ചിട്ട് നമുക്ക് അന്ന് കഴിച്ച ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ചമ്മന്തി അരക്ക ചമ്മന്തിയല്ല ഒന്ന് ഉപ്പ് മുളകിട്ട് കഴിക്കുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മൂത്ത മാങ്ങ നോക്കിയിട്ട് പറിക്കാം. ഇതൊക്കെ ചെറുതാണ്. അതും മൂത്തിട്ടില്ല. നമുക്ക് നോക്കി നോക്കിയെടുക്കാം. ഇവിടെ താഴെ ഒരെണ്ണം കാണാനുണ്ട്. നമുക്കത് മൂത്തിട്ടുണ്ടെന്ന് നോക്കാം. അത് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമുക്കിന്നത് പറിച്ചെടുക്കാം. അത് പറിക്കാം. ഇപ്പം ഞാൻ ഒരെണ്ണം വെച്ചാൽ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെയല്ലേ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ മാങ്ങ പറിച്ച് അതിൻ്റെ ചുണയെല്ലാം അങ്ങനെ തെളുത്തിച്ച് കളഞ്ഞിട്ടാണ് ഇനി പുളിച്ചെടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ എറിയുന്നൊന്നുമില്ല. ഞാൻ അരക്കല്ലേ വെച്ചിട്ട് തന്നെ ചതയ്ക്കാൻ വേണ്ടി പോകാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ രണ്ട് മാങ്ങ എടുത്തുകൊണ്ട് നമുക്ക് താഴത്തേക്ക് പോവാം. ടൈം കിട്ടുമ്പോഴൊക്കെ മക്കൾ വന്നിട്ട് മാങ്ങ പറിച്ച് ഉപ്പുമുളകൊക്കെ ഇട്ട് മുറിച്ചിട്ട് കഴിക്കാറുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇങ്ങനെ ടൈമൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്തും അല്ലാതെയൊക്കെ ഇത് മുറിച്ച് ഇങ്ങനെ കഴിക്കാനാണ് പണി. അപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല, ഞാനിപ്പോൾ ഇത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് ഇന്ന് ഈ മാങ്ങ പറിക്കാൻ വന്നത്. എന്നാൽ ഒരു കുഞ്ഞു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും നമുക്ക് അത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഞാൻ മാങ്ങ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഈ അമ്മയ്ക്കല്ലേ വെച്ചേക്കാണ്. ഞാനിത് ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അരക്കല്ലൊന്നും അധികം ഉപയോഗിക്കാറൊന്നുമില്ല. എന്നാലും നമുക്ക് ഇപ്പോൾ ഈ ഇങ്ങനെ മാങ്ങ കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് ചതച്ചെടുക്കാം. അങ്ങനെ മാങ്ങ ചതച്ചിട്ട് മാങ്ങയാണ്ടി തെറിച്ചു പോയി. നമുക്കിനി ഒന്നുകൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ഉപ്പുമുളകെല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആദ്യം ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇങ്ങനെ മാങ്ങ ചതച്ചെടുക്കുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും വായിലും വെള്ളം വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ.
എനിക്ക് ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. കാരണം നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കഴിക്കുന്ന ടേസ്റ്റാണ് ഇങ്ങനെ. ഇങ്ങനെ ഉണ്ടാക്കുന്നത് എൻ്റെ മോളാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാൻ കാണിച്ചത് എനിക്ക്. ഉപ്പ് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട്, സാധാരണ ഉപ്പും മുളകാണ് ഇടാറുള്ളത് വെളിച്ചെണ്ണ, പക്ഷേ ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇങ്ങനെ മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ, ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയണേ. കൊതിയാവുന്നുണ്ടോ? നിങ്ങൾ ഇതുപോലെ മാങ്ങ ചതച്ചരച്ച് തിന്നുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് പറയാനും ഒന്ന് മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് റഹീമാസ് വേൾഡ്.